ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗപ്പി കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി ശരിയായ രീതിയിലല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിന് എന്തൊക്കെയാണെന്ന് ചെയ്യേണ്ടതെന്നാണ് നമ്മളിന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് എൻ്റെ ഫാമിലി വളർത്തുന്ന രീതിയാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 90% ഗപ്പികൾക്ക് ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്ലാന്റിൻ്റെ ഗപ്പി കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതൊക്കെ ഏകദേശം ഒരു 2 ആഴ്ചേൻ്റെ അടുത്ത് പ്രായമായ ഗപ്പി കുഞ്ഞുങ്ങൾ. അതിലിപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞുണ്ട്, അത് ഞാനിപ്പോൾ ഒരു കുഞ്ഞ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ കൂടെ ഇട്ടതാണ്. പ്ലാന്റിൻ്റെ ക്വാളിറ്റി ഇല്ലാത്ത ബ്രോഡ് സ്റ്റോക്കാണ്, അതാണ് നമുക്കൊരു കുഞ്ഞ് വേറെ നമുക്ക് കിട്ടിയത്. അത് ഒരുപാട് പ്രായമുള്ള ബ്രോഡ് സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നലെ മിഞ്ഞാന്ന് പ്രസവിച്ച ഒരു കുഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടു തന്നെ ഉള്ളൂ. ബാക്കിയുള്ളൊക്കെ ക്വാളിറ്റി ഉള്ളതാണ്, വേറെ ബാച്ചിൻ്റെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ചെറിയൊരു പദ്ധതി, കുഞ്ഞുങ്ങൾ പ്രസവിച്ച ഉടനെ തന്നെ ഞാൻ വേറെ ടാങ്കിലേക്ക് മാറ്റും. ആ ചെറിയൊരു ടാങ്കിലേക്കാണ് ആദ്യം ഞാൻ മാറ്റുക. ഏകദേശം 1 ആഴ്ച, 1-7 ദിവസം വരെ ഞാൻ ഈ ചെറിയൊരു പാത്രത്തിലിട്ട് വളർത്തും. അവർക്ക് മൊയിനെയാണ് ഞാൻ മെയിനായിട്ട് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ മൊയിൻ ഇല്ലെങ്കിൽ പെല്ലറ്റ് ഫുഡ് കൊടുക്കും. അപ്പോൾ മെയിൻ ഇവിടെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഗപ്പികൾ വളർത്തുന്ന ഉദ്ദേശിക്കുന്ന ഒരു മൊയിന ടാങ്ക് ആദ്യം സെറ്റാക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. വേറെ നല്ല ക്വാളിറ്റി പെല്ലറ്റ് ഫുഡുകളൊന്നും മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. മൊയിന ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു 90% നമുക്ക് ഫുഡിൻ്റെ കാര്യം നമുക്ക് ആ ഒരു മൊയിന നോക്കിക്കോളും. അപ്പോൾ ഗപ്പികൾ വളർത്താൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം തന്നെ 1-2 ബേസിനിൽ തന്നെ മൊയിന കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. എന്നിട്ട് ആ 2 കൾച്ചറുള്ളത് 3-4 കൾച്ചറാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ഫുഡ് ഏത് സമയത്തും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഗപ്പികൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഡെയിലി കൊടുത്ത്, കുഞ്ഞുങ്ങൾക്ക് ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വളർച്ച നമുക്ക് കിട്ടും, നല്ല ക്വാളിറ്റിയുള്ള റിസൾട്ട് കിട്ടും. പാരൻസിന് എന്താണ് മേടിച്ചത്, ആ പാരൻസിൻ്റെ ക്വാളിറ്റി തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പെല്ലറ്റ് ഫുഡാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മൊയിന 1.5 ഇടം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 6 ടാങ്ക് ഇവിടെ മൊയിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 6 ടാങ്കിൽ നമുക്ക് മൊയിനെ നമുക്ക് കുറേ ഗപ്പികളുണ്ടായതുകൊണ്ട് എല്ലാവർക്കും തികയുന്നില്ല. അതുകൊണ്ടാണ് 1.5 ഇടം ഞാൻ ഗപ്പികൾ കുറിച്ച്. ഇനി ടാങ്കുകൾ ഉണ്ടാക്കണമെങ്കിൽ സ്ഥലം ഒരുപാട് വേണം. അപ്പോൾ ഒരുപാട് ഗപ്പികൾ ഉണ്ടെങ്കിൽ നമുക്ക് ടാങ്കുകളുടെ എണ്ണം കൂട്ടുകയാണ് നല്ലത്. കുറച്ച് ഗപ്പി 1-2 പേർ മാത്രം വളർത്തുന്നവർക്ക് ഒരു 4-5 ബേസിനുള്ള മൊയിന ടാങ്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ മൊയിന കൾച്ചർ എവിടെ നിന്നാണ് കിട്ടുന്നത് അന്വേഷിക്കുക. മൊയിന കൾച്ചർ മിക്കവാറും എല്ലാ അക്വാ ഷോപ്പിലും കൾച്ചറായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. 50 രൂപ ഓരോ കൾച്ചർ ഉള്ളത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു മുതൽ മുടക്കില്ലാതെ നമുക്ക് ഫുഡ് നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ ലൈവ് ഫുഡായിട്ട് കിട്ടും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊയിന ഗപ്പികളെ വളർത്തുന്ന രീതി നമുക്ക് സക്സസ്ഫുൾ ആകും. വലിയ വലിയ ബ്രീഡർമാർ മിക്കവാറും ഒന്നില്ലെങ്കിൽ ആർട്ടിമിയ കൾച്ചർ അൾട്ടിമിയ മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, ഇല്ലെങ്കിൽ മൊയിന കൊടുക്കും. ഇത് രണ്ടുമില്ലാതെ നമ്മൾ പെല്ലറ്റ് ഫുഡ്, നമ്മൾ ഈ ലോക്കൽ പെല്ലറ്റ് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് ഗപ്പികൾക്ക് ക്വാളിറ്റി കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല. ക്വാളിറ്റി കിട്ടും, പക്ഷേ നമ്മൾ പേരൻസിൻ്റെ നമുക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് ലൈഫ് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് തീർച്ചയായും 101% ഉറപ്പാണ് ഗപ്പികൾക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ 1-7 ദിവസം കഴിഞ്ഞാൽ ആ ചെറിയൊരു ബേസിൽ നിന്ന് ഞാൻ വലിയൊരു ബേസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 55-50 ലിറ്ററിൻ്റെ വലിയൊരു ബേസിനാണ്. വായുവട്ടം നല്ല ഉള്ളതാണ്, നല്ല വിസ്താരമുള്ളതാണ്. അതിലേക്ക് ഞാൻ ഈ ഒരു ഗപ്പികളെ മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിയ ലൈനേജിലുള്ള ഗപ്പിയാണ്, ജപ്പാൻ ബ്ലൂടെയിലിൻ്റെ ബിഗ് ഗിയറാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇത് ഏകദേശം ഒരു 2 ആഴ്ച പ്രായമുള്ളതാണ്. അപ്പോൾ ഇതിലുള്ള ഗപ്പികൾ നോക്കി നോക്കൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഫീമെയിലും മെയിലുമൊക്കെ ഏകദേശം ഒന്ന് ധാരണ ആയിട്ടുണ്ട് തോന്നുന്നു കണ്ടിട്ട്. മാറ്റാനുള്ളതായിട്ടില്ല, കൺഫർമേഷൻ ആയിട്ടില്ല. ഇത് ബിഗ് ഇയറും കാര്യങ്ങളൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഇയർ ഇപ്പം തന്നെ നമുക്കതിൽ ഇയറും കാര്യങ്ങളൊക്കെ ഇതാ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇയർ. അപ്പോൾ ഇതിന് ഫീമെയിലിനും ചെറിയ ഇയർ ഉണ്ടായിരിക്കും, മെയിലിന് നല്ല ഇയർ ഉണ്ടായിരിക്കും. ഇപ്പോൾ ജപ്പാൻ ബ്ലൂടെയിലിൻ്റെ പുതിയ ലൈനേജിലുള്ളതാണ്. ഇപ്പം ബ്ലൂടെയിൽ എന്ന് പറഞ്ഞാൽ ബിഗ് ഇയർ അല്ല, അതിൻ്റെ ടെയിലാണ് മെയിനായിട്ട് നല്ല പ്രത്യേകത ഉള്ളത്. പക്ഷേ ഇതിൽ നമ്മൾ ഈ കാണുന്നതിലൊക്കെ എല്ലാത്തിലും നമുക്ക് ഇയർ ഉണ്ട്. നമ്മൾ പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ അതേമാതിരി തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ കാണുന്നത്, ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ബേസിനിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു 10-12 കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇതിലുണ്ട്, എല്ലാം ഒരേ സൈസിലുള്ളതാണ്. ഇവർക്ക് ഞാനിപ്പോഴും മൊയിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മൊയിനെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, നല്ല ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പെല്ലറ്റ് ഫുഡ് നേരം കൊടുക്കും. 2 നേരം ആയിട്ടാണ് ഞാനിപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കൂടി കഴിഞ്ഞാൽ നമുക്ക് പോലെ ഫ്രിഡ്ജിൻ്റെ കേസിലേക്ക് വേണമെങ്കിൽ മാറ്റാവുന്നേ ഉള്ളൂ. ഫ്രിഡ്ജിൻ്റെ കേസിലേക്ക് നമുക്ക് മാറ്റിയാൽ
അല്ലെങ്കിൽ വലിയ ടാങ്കിലേക്ക് നീളമുള്ള ടാങ്ക് കൂടി പ്രിഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സൈസിൽ വളരെ കിട്ടും. ഘട്ടം ഘട്ടമായിട്ട് വേണമെങ്കിൽ ഗപ്പികൾ നമുക്ക് ഇതേമാതിരി ചെയ്യാം. വലിയ ഫാമിലുള്ള ഒരു ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്തോളന്നില്ല. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റിക്കും പാത്രങ്ങളുടെ അവൈലബിലിറ്റിക്കും അനുസരിച്ചിട്ടാണ് ഞാനിവിടെ ഇത് ചെയ്യുന്നത്. നമുക്ക് ഇതിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാത്രങ്ങൾ കുറേ വേണം. ഒരു ഐറ്റം ഗപ്പിയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഇവിടെ വന്നിട്ട് അഞ്ചാറ് ഐറ്റം ഗപ്പികൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊക്കെ അനുസരിച്ചിട്ട് അഞ്ചാറ് ഐറ്റം ഗപ്പികളാണെങ്കിൽ അതിനനുസരിച്ച് ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗപ്പിയുടെ ക്വാളിറ്റി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അതിൽ ഒന്ന് സൂം ചെയ്ത് കാണിക്കുകയാണ്. ഇത് കാരണം ഇപ്പോൾ രണ്ടാഴ്ച പ്രായമായ ഒരു ഗപ്പിയാണ്. അപ്പോൾ ബിഗ് ഗിയറിൻ്റെ ആണ് ഇത്. അതിൻ്റെ ടെയിലുമൊക്കെ കളർ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇത് കണ്ട് തോന്നുന്നത് ഇത് മെയിലിൻ്റെയാണ്. ടെയിലും നല്ല കളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടാങ്ക് ഇങ്ങനെ മാറ്റി കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ വളരെ പെട്ടെന്ന് വളർച്ച കിട്ടിയത്. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ടാങ്കിൽ തന്നെ വളർച്ച എടുത്ത് ചെയ്യുകയാണെങ്കിൽ വളർച്ച വളരെ മുരടിച്ച് വരും. വലിയ വലിയ ഫാമർ ചെയ്യുന്ന രീതി ഇതല്ല കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ രീതിയാണ്. വലിയൊരു ഫാമർ ചെയ്യുന്നത് ആദ്യം തന്നെ വലിയ വയസ്സിൽ തന്നെ അവർ മാറ്റിയിടും. അവർക്ക് അത്രയും ഉണ്ടാവും, നമുക്ക് കുറച്ചുണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ബേസിൽ ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ടാങ്ക് ആണെങ്കിൽ നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ ഇടാൻ പറ്റുള്ളൂ. വലിയ വലിയ ഫാമുകൾക്കാണെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾ 200-300 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ടാങ്ക് സെറ്റാക്കണം. വലിയ ആഴം കുറഞ്ഞ രീതിയിൽ ഡെപ്ത് കുറച്ച് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ. ഞാനിപ്പോൾ ഈ ഒരു ബേസിൽ ചെയ്യുന്ന രീതി നോക്കി നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ വെള്ളം നിറച്ചിട്ടുള്ളൂ. ഇനിയൊരു മുക്കാ ഭാഗം വെള്ളം നിറക്കുക. ആ ഭാഗം വെള്ളം ശരിക്കും നമുക്ക് ആവശ്യമുള്ളൂ. ശരിക്കും ഗപ്പികൾക്ക് അവർക്ക് വളരെ പെട്ടെന്ന് എയർ പാസ്സാവാനും വെള്ളത്തേക്ക് എയർ പാസ് ചെയ്ത് വരാനും അവിടെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വളർച്ച കിട്ടുന്നുണ്ട്. ഞാനൊരു ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കിയതാണ്. വെള്ളം ഫുള്ള് ഇങ്ങനെ ഇത്രയും നിറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം കുഞ്ഞുങ്ങൾ വളർത്തിയപ്പോൾ നമുക്ക് ഈ വെള്ളം ആഴം കുറഞ്ഞ ടാങ്കിനേക്കാളും ആഴം കുറഞ്ഞ ആ ഒരു വെള്ളത്തിൻ്റെ ഡെപ്ത് വളരെ പെട്ടെന്നായിരിക്കും വളർച്ച കിട്ടിയുന്നത്. ഇത്രയും ഡെപ്തിൽ വെള്ളം നിറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ഗപ്പികളുടെ വളർച്ച കുറച്ച് കുറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ എല്ലാ ഗപ്പി ടാങ്കിലും നമ്മൾ ചെയ്യുന്നത് വെള്ളം കുറച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് പിന്നെ ടാങ്കിൻ്റെ എണ്ണത്ത് സൈസിനനുസരിച്ചിട്ട് ഗപ്പി കുഞ്ഞുങ്ങളെ ഇടുന്നതും നല്ലതാണ്. ചെറിയ ടാങ്കിനനുസരിച്ചിട്ട് കുറച്ച് ഗപ്പികൾ, വലിയ ടാങ്കിനനുസരിച്ച് ഗപ്പികൾ കൂടുതലൊക്കെ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതിങ്ങനെയാണ് നമ്മൾ ഗപ്പികളെ വളർത്തുന്ന ടാങ്ക് എന്ന രീതി നമ്മളിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഫുഡ് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ വേറെ നമ്മൾ ചെയ്യുന്നത് പിന്നെ സെപ്പറേറ്റ് ചെയ്യുന്നത്, അത് നമ്മളെല്ലാ വീടിലും മെയിനായിട്ട് പറയുന്നതാണ്. സെപ്പറേറ്റ് ചെയ്തതിൻ്റെ ചെയ്താൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഗുണം തീർച്ചയായിട്ടും കിട്ടും. ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഗപ്പി കുഞ്ഞുങ്ങളെ നമുക്ക് പേരൻസിൻ്റെ ആ ഒരു ലെവലൊക്കെ നമുക്ക് എത്തിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ മാറ്റാതെ ടാങ്ക് മാറ്റാതെ അത് ആ ടാങ്കിൽ തന്നെ ഇട്ട് വളർത്തുന്ന ഗപ്പി കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ച പ്രായമായിട്ടുണ്ട് കേട്ടോ. മോയിന് കൊടുക്കുന്നുണ്ട്, പക്ഷേ ടാങ്ക് ഞാൻ മാറ്റിയിട്ടില്ല. ഈ ഒരു ടാങ്ക് തന്നെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടാങ്ക് ചെറിയ സൈസാണ് ടാങ്ക്, കണ്ടോ, ഈ വലുപ്പമുള്ള ടാങ്ക്. കുഞ്ഞുങ്ങൾ പ്രസവിച്ച ഉടനെ തന്നെ ഞാൻ ഈ ഒരു ടാങ്കിലേക്ക് തന്നെ മാറ്റിയതാണ്. പിന്നെ ഞാൻ വേറെ ടാങ്കിലേക്ക് മാറ്റിയില്ല. ഒന്നാമത് നമുക്ക് ടാങ്ക് ഇല്ല. ആ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് തന്നെ ഇട്ട് വയ്ക്കുന്നത്. ഇത് നമുക്ക് കുറച്ചുകൂടി വലിയ ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ വളർച്ച, നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു വളർച്ച നമ്മൾ കിട്ടും. നേരത്തെ 2 ആഴ്ച പ്രായമായ ഗപ്പി കുഞ്ഞുങ്ങൾ കണ്ടില്ലേ, ആ വളർച്ചിരിക്കും നമുക്ക് ഈ ഒരു ഗപ്പി കുഞ്ഞുങ്ങൾ. ഇത് ബിഗ് ഇയറാണ് കേട്ടോ, ഇത് ലൈനേജിലുള്ളതാണ്. അപ്പോൾ ഇതിന് ഒന്നിനും ഇയറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 3 ആഴ്ചൻ്റെ അടുത്താവാനായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് പ്രായം. അപ്പോൾ ഒന്നാമത് നമ്മൾ ഈ ടാങ്ക് മാറ്റാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോന്നും നമ്മൾ കാണിച്ചു സെപ്പറേറ്റ് ചെയ്തല്ല ടാങ്ക് മാറ്റി ഘട്ടം ഘട്ടമായിട്ട് മാറ്റി കൊടുത്ത ആ ഒരു ഗപ്പികളെ വളർച്ചയും ഒരേ ടാങ്കിൽ വളർത്തുന്ന ആ ഒരു വളർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഒരു ടാങ്കിലുള്ള വളർച്ചയും നമ്മൾ നേരത്തെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ രണ്ടാഴ്ച പ്രായമായിട്ടില്ല. അത്രയും പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് കണ്ടാൽ തോന്നും. അതുകൊണ്ട് അത്രയും ചെറിയ പൊടി കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഗപ്പി കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് വളർച്ചയും കിട്ടും, നല്ല ക്വാളിറ്റിയിലുള്ള റിസൾട്ടും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ടാങ്കിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ഫുഡിൻ്റെ കാര്യവും പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും നമുക്കൊരു ഗപ്പികളെ നല്ലൊരു ക്വാളിറ്റിയിലുള്ള റിസൾട്ട് കിട്ടും. ഇതൊക്കെ കഴിഞ്ഞ് പിന്നത്തെ ഘട്ടങ്ങളാണ് വരുന്നത്, സെപ്പറേറ്റ് ചെയ്ത് വരുന്നത് ഗപ്പികൾ. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിനേക്കാളും ടാങ്കിനേക്കാളും പവറാണ് സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നത്. സെപ്പറേറ്റ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, മെയില് വളരെ പെട്ടെന്നായിരിക്കും മെയിലിന് വളർച്ച കിട്ടുക. ഫീമെയിലാണെങ്കിലും ഫീമെയിലിനേക്കാളും കൂടുതൽ വളർച്ച കിട്ടുന്നത് മെയിലിനായിരിക്കും. അപ്പോൾ സെപ്പറേറ്റ് ചെയ്താണ് ഏറ്റവും ബെസ്റ്റ്. എല്ലാം ഈ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗപ്പി കുഞ്ഞുങ്ങൾ വളർത്തുന്ന രീതി ഈ ശരിയായ രീതിയിലല്ലെങ്കിൽ നമുക്ക് വളർച്ച ഒട്ടും കിട്ടില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ
നമ്മൾ നേരത്തെ പറഞ്ഞു ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു, ഗപ്പികൾ വളർത്തുന്ന രീതി ശരിയായ രീതിയിലല്ലെങ്കിൽ നമുക്ക് ശരിക്കും നല്ല റിസൾട്ടും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ നേരാവണ്ണമുള്ള കറക്റ്റ് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടും നമ്മൾ ഗപ്പിക്കുഞ്ഞുകൊണ്ടൊന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്ന അടുത്ത് വീടും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.